നമസ്കാരം. വീണ്ടും ബന്ധു നിയമന വിവാദത്തിൽ CPM. സംസ്ഥാന സഹകരണ യൂണിയനിലാണ് CPM നേതാക്കളുടെ ബന്ധുക്കൾക്കും ആശ്രിതർക്കും നിയമനം നൽകിയത്. തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി അനവൂർ നാഗപ്പന്റെ മകൾക്ക് സഹകരണ യൂണിയൻ LD ക്ലർക്കായി സ്ഥിരം നിയമനം നൽകി. സംസ്ഥാന കമ്മിറ്റി അംഗം കൂലിക്കോട് കൃഷ്ണനായരുടെയും അനവൂർ നാഗപ്പന്റെയും ഡ്രൈവർമാരെ സഹകരണ യൂണിയനിൽ സ്ഥിരൻ ഡ്രൈവർമാരാക്കിയും നിയമിച്ചു. കോലിയക്കോട് കൃഷ്ണനായർ കൺവീനറായ സമിതിയാണ് നിയമനം നടത്തിയത്. നിയമനത്തിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും സിജോ വി ജോൺ ചേരുന്നു. സിജോ, എന്തൊക്കെയാണ് വിവാദങ്ങൾ, എന്തൊക്കെയാണ് ഇതിലെ നിയമലംഘനങ്ങൾ? ഗോപി, സംസ്ഥാനത്തെ ജില്ലാ സഹകരണ ബാങ്കുകൾ, അതോടൊപ്പം തന്നെ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്കുകൾ എന്നിവയുടെയെല്ലാം നിയമനങ്ങൾ നിലവിൽ PSEക്ക് വിട്ടിട്ടുണ്ട്. എന്നാൽ ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്ന സംസ്ഥാന സഹകരണ യൂണിയനിലെ നിയമനങ്ങൾ PSEക്ക് വിട്ടിട്ടുമില്ല. ഈ സഹകരണ യൂണിയനിലേക്കാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്ന നിയമനങ്ങളിലാണ് വ്യാപകമായി പാർട്ടിക്കാരെയും അതോടൊപ്പം തന്നെ അവരുമായിട്ടുള്ള ആശ്രിത വത്സരയും തിരികെ വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ നവംബർ 16 നടത്തിയിരിക്കുന്ന നിയമനത്തിന്റെ ഉത്തരവാണ് ന്യൂസ് 18 പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് സഹകരണ യൂണിയനിലേക്ക് 10 പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ നിയമനം നടന്നിരിക്കുന്നത്. അതിൽ 4 LD ക്ലർക്ക്, 4 എഡ്യൂക്കേഷൻ ഇൻസ്ട്രക്ടർ പോസ്റ്റ്, അതോടൊപ്പം തന്നെ 2 ഡ്രൈവർമാർ നിയമനങ്ങളാണ് ഉള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനമായി നിയമനം ലഭിച്ചിരിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് CPMന്റെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി അനാവൂർ നാഗപ്പന്റെ മോൾ ദീപയ്ക്കാണ്. ദീപ അവിടെ ക്ലസ്റ്റർ ട്രസ്റ്റിയിലേക്ക് സ്ഥിരം നിയമനം നൽകിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ അനാവൂർ നാഗപ്പന്റെ ഡ്രൈവർ ജതീഷിനും അപ്പോ ഇപ്പോൾ ഇവിടെ സ്ഥിര നിയമനം നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സഹകരണ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനർ പോസ്റ്റിൽ ഇരിക്കുന്നത് CPM സംസ്ഥാന കമ്മിറ്റി അംഗമായ കോലിക്കോട് കൃഷ്ണനായരാണ്. അദ്ദേഹത്തിന്റെ ഹൗസ് ഡ്രൈവർക്ക് അദ്ദേഹം തന്നെ ഇന്റർവ്യൂ നടത്തി സ്ഥിര നിയമനം നൽകിയിരിക്കുന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്തായാലും ഈ നിയമനം സംബന്ധിച്ച് രേഖകൾ പുറത്തുവിടാൻ സഹകരണ യൂണിയൻ തയ്യാറായിരുന്നില്ല. ഈ ഇത് സംബന്ധിച്ച് റാങ്ക് ലിസ്റ്റ് പുറത്തു വിട്ടിട്ടുണ്ട്. ആ റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവാൻ പറ്റും, നിയമനം നേടിയിരിക്കുന്ന 2 പേരുടെ പേര് മാത്രമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതായത് വെയിറ്റിംഗ് ലിസ്റ്റ് ഇല്ല. ഇതൊരു എളുപ്പ വഴിയായിട്ടാണ് കാണുന്നത്. അതായത് ഈ ഇനി അടുത്ത തവണ ഇത്തരത്തിൽ നിയമനങ്ങൾ നടത്തുമ്പോൾ പുതിയ ആളുകളെ വിളിക്കുകയും അത് ടെസ്റ്റും ഇന്റർവ്യൂ നടത്തിയെന്ന് പറയുകയും അതിനുശേഷം ഇഷ്ടക്കാരെ തിരികെ കയറ്റുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. ദീപയുടെ നിയമനം സംബന്ധിച്ച റാങ്ക് ലിസ്റ്റ് അവർ ഒഫീഷ്യലി ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടില്ല. അതിൽ ഇന്ത്യനായി നൽകിയിരിക്കുന്ന ഓർഡറിന്റെ പകർപ്പാണ് ന്യൂസ് 18 പുറത്തുവിട്ടിരിക്കുക. എന്തായാലും ഈ നിയമനം സംബന്ധിച്ച് വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടിരിക്കുന്നത്. അതായത് ഇത്തരം നിയമനങ്ങളുടെ മറവിൽ, PSEക്ക് വിടാത്ത സാഹചര്യത്തിൽ ഇത്തരം നിയമനങ്ങളുടെ മറവിൽ ഇഷ്ടക്കാരെ തിരികെ കയറ്റുന്ന വലിയൊരു ഇതിലെ വിമർശനമാണ് ഒരുമിച്ചിരിക്കുന്നത്. അതിനുള്ള തെളിവുകളാണ് ഇപ്പോൾ ന്യൂസ് 18 പുറത്തുവിട്ടിരിക്കുന്നത്. സിജോ വിജോൺ ആണ് റിപ്പോർട്ട് ചെയ്തത്. നിയമനത്തെക്കുറിച്ച് വിജിലൻസ് ഉൾപ്പെടെ ഏത് ഏജൻസിയും അന്വേഷിക്കട്ടെയെന്ന് സഹകരണ യൂണിയൻ ചെയർമാൻ കോലിയക്കോട് കൃഷ്ണനായർ പ്രതികരിച്ചു. അഴിമതി തെളിയിച്ചാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്നും കോലിയക്കോട് കൃഷ്ണനായർ പറഞ്ഞു. ബന്ധു നിയമന വിവാദത്തിൽ പ്രതികരിക്കാൻ അനവൂർ നാഗപ്പൻ തയ്യാറായില്ല. നിയമിച്ചത് ശരിയെന്ന് 3 ക്ലാർക്കന്മാരെയും 5 ഇൻസ്ട്രക്ടർമാരെയും 2 ഡ്രൈവർമാരെയും നിയമിച്ചു. ഇല്ലാത്തതുകൊണ്ട് സർക്കാരിന്റെ അനുവാദം മേടിച്ചാണ് ഞാനത് നിയമിച്ചത്. എനിക്കറിഞ്ഞൂടാ, ഗൂഢാലോചനയുണ്ടോ അല്ലാത്ത ആലോചനയുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ ചെയ്തത് എനിക്കറിയാം. ഞാൻ അങ്ങനെ ചെയ്യില്ല, ചെയ്തിട്ടുമില്ല, എന്ത് പറഞ്ഞാലും ചെയ്യില്ല. എന്റെ പാർട്ടിയും അതാണ്, ഞാൻ വിശ്വസിക്കുന്ന അങ്ങനെയാണ്. പാലാരിവട്ടം പാലം നിർമ്മാണ കരാർ കമ്പനിയായ RDSനെ കരിമ്പട്ടികയിൽപ്പെടുത്തി സർക്കാർ. സർക്കാർ ടെണ്ടറുകളിൽ കമ്പനിക്ക് പങ്കെടുക്കാനാവില്ല. പാലം അഴിമതിയുടെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. തീരുമാനം സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. വിവരങ്ങളുമായി പ്രകാശ് ചേരുന്നു. പ്രകാശ്, വിശദാംശങ്ങൾ. ഗോപികൃഷ്ണൻ, പുനലൂർ പൊൻകുന്നം പാതയുടെ നിർമ്മാണ കരാറിൽ നിന്നും RDS കമ്പനിയെ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട് അത് ചോദ്യം ചെയ്ത് RDS കമ്പനിയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഈ RDS കമ്പനി ഹൈക്കോടതിയെ സമീപിച്ച ഘട്ടത്തിലാണ് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകിയത്. പാലാരിവട്ടം അഴിമതിയുമായി ബന്ധപ്പെട്ട് RDS കമ്പനിയുടെ MD തന്നെ ഒന്നാം പ്രതിയായ സാഹചര്യത്തിൽ നിരവധിയായ ക്രമക്കേടുകൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ, അസംസ്കൃത വസ്തുക്കളിലടക്കം ക്രമക്കേടുകളും നിലവാര തകർച്ചയും കണ്ടെത്തിയ സാഹചര്യത്തിൽ ഈ RDS കമ്പനിയെ ഇനി മുതൽ കരിമ്പട്ടികയിൽപ്പെടുത്തുകയാണ് എന്നാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത്. അതിന്റെ ഭാഗമായി ഇനിയുള്ള സർക്കാർ നിർമ്മാണ കരാറുകളിൽ പങ്കെടുക്കാൻ RDS കമ്പനിക്ക് കഴിയില്ല. നിലവിൽ പുനലൂർ പൊൻകുന്നം റൂട്ടിലേക്കുള്ള നിർമ്മാണ കരാറുമായി ബന്ധപ്പെട്ട് RDS കൺസോർഷ്യം നൽകിയ
ടെണ്ടർ മുഖവിലേക്ക് എടുക്കാനും സർക്കാർ തയ്യാറായില്ല. ഏതായാലും പാലാരിവട്ടം പാലം അഴിമതിയുമായി ബന്ധപ്പെട്ട് സമാനതകളില്ലാത്ത ഒരു അഴിമതിയുടെ ചിത്രമാണ് കേരളത്തിൽ ഉണ്ടായത്. ആ അതിന്റെ പശ്ചാത്തലത്തിൽ അതിന് നേതൃത്വം നൽകിയ അതിന്റെ ഭാഗമായി പ്രതിയിറക്കപ്പെട്ട കമ്പനി, ആ കമ്പനിയുടെ അധികാരികളടക്കം ജയിലിൽ പോകുന്ന സാഹചര്യമുണ്ടായി. ഈ ഘട്ടത്തിലാണ് ഈ കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്താൻ, RDS കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ നീക്കം നടത്തിയത്. ശരി പ്രകാശ്. ഗോഡ്സെ ദേശസ്നേഹിയാണെന്ന BJP MP പ്രഗ്യാ സിംഗ് താക്കൂറിന്റെ പരാമർശത്തിൽ ലോക്സഭയിൽ ബഹളം. പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയെങ്കിലും സ്പീക്കർ അനുമതി നിഷേധിച്ചു. ഗോഡ്സെ ദേശസ്നേഹിയാണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് അംഗീകരിക്കാനാകില്ലെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. അധ്യക്ഷ മഹോദയ, നാഥുറാം ഗോഡ്സെ കോ ദേശഭക്ത് കഹേ ജാനേ കി ബാത് തോ ദൂർ. മൈ സമജ്താ ഹൂം കി യദി ദേശഭക്ത് മാന്നേ കി കിസി കോയി ഭി കിസി കി സോച് ഹൈ, ഹം ഇസ് സോച് കോ ഹി പൂരി തരഹ സേ ഹമാരി പാർട്ടി കണ്ടെം കർതി ഹൈ. ഹമാരി സർക്കാർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. മുഖം രക്ഷിക്കാൻ നടപടിയുമായി BJP ദേശീയ നേതൃത്വവും രംഗത്ത് വന്നു. പ്രതിരോധ കാര്യങ്ങൾക്കുള്ള പാർലമെന്ററി സമിതിയിൽ നിന്ന് പ്രഗ്യയെ ഒഴിവാക്കുമെന്ന് വർക്കിംഗ് പ്രസിഡന്റ് JP നദ്ദ പറഞ്ഞു. പ്രഗ്യയ്ക്കെതിരെ പാർട്ടി നടപടിയും ഉണ്ടായേക്കും. സാംസദ് പ്രഗ്യാ ഠാക്കൂറിനെ സംസദ് മേ ബയാൻ ദിയ ഹൈ വഹ് അതി നിന്ദനീയ ഹൈ. ഭാരതീയ ജനതാ പാർട്ടി ഇസ് തരീക്കെ വിചാർ കോ കഭി സപ്പോർട്ട് നഹീ കർത്തി ഹൈ ഓർ ഹം ലോഗ് ഉസ്കി നിന്ദാ കർത്തെ ഹൈ. സാഥി സാഥ് ജോ വോ കൺസൾട്ടേറ്റീവ് കമ്മിറ്റി ഓൺ ഡിഫെൻസ് കെ സദസ്യ ഹൈ, മൈനെ പ്രഹ്ലാദ് ജി സേ കഹാ ഹൈ ഓർ ഉസ്കോ ഇമീഡിയറ്റ് ഇഫക്ട് സേ ഉൻകോ സമിതി സേ ബാഹർ കിയാ ജാതാ ഹൈ. ഉസ്മേ വോ പാർട്ടിസിപ്പേറ്റ് യാനി ജോ പാർലമെൻ്ററി പാർട്ടി കി മീറ്റിംഗ് ഹോഗി ഉസ്മേ വോ പാർട്ടിസിപ്പേറ്റ് നഹീ കരേംഗി. വിവരങ്ങളുമായി RAGESH ആയിരുന്നു. രാഗേഷ്, പ്രഗ്യയുണ്ടാക്കിയ കുരുക്ക് പരിഹരിക്കാൻ എന്തൊക്കെയാണ് BJP ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇന്നലെ ലോക്സഭയിൽ നടന്ന ചർച്ചയ്ക്കിടെയാണ് ഗാന്ധി ഘാതകനായ നാഥുറാം വിനായക് ഗോഡ്സെ ദേശസ്നേഹിയാണെന്ന പരാമർശം ഭോപ്പാൽ MP പ്രഗ്യാ സിംഗ് താക്കൂർ നടത്തിയത്. ഇത് ഇന്ന് പാർലമെന്റിൽ വലിയ ബഹളത്തിന് ഇടയാക്കി. സഭ സമ്മേളിച്ചുടൻ തന്നെ കോൺഗ്രസ് സ്വാക്ഷി നേതാവ് അധിർ രഞ്ജൻ ചൗധരി ഈ വിഷയം ഉന്നയിച്ചു. എങ്ങനെയാണ് ഇത്തരമൊരു പരാമർശം നടത്തിയിട്ടും സഭയിലെ അംഗങ്ങൾക്ക് മറ്റു ഈ വിഷയം ഉന്നയിക്കാതിരിക്കാൻ കഴിയുന്നത് എന്ന് അദ്ദേഹം ചോദിക്കുകയുണ്ടായി. തുടർന്ന് അടിയന്തര പ്രമേയമായി വിഷയം പരിഗണിക്കണമെന്ന ആവശ്യം കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വെച്ചു. എന്നാൽ സ്പീക്കർ ഓം ബിർളന് അനുമതി നിഷേധിക്കാൻ ഉണ്ടായത് പകരം പ്രഗ്യാ സിംഗ് താക്കൂർ നടത്തിയ പരാമർശം സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്തുവെന്ന് സ്പീക്കർ വ്യക്തമാക്കുകയും ചെയ്തു. ഇതിനിടയിൽ രാജ്നാഥ് സിംഗ് സഭയിൽ പ്രസ്താവന നടത്തി. അദ്ദേഹം വ്യക്തമാക്കിയത് ഒരിക്കലും ഈ പരാമർശം അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയത്. എന്നാൽ പരാമർശത്തിൽ പ്രതിഷേധിച്ചും ഒപ്പം തന്നെ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചും പ്രതിഷേധിച്ച് കോൺഗ്രസ് അംഗങ്ങൾ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. അതേസമയം തന്നെ മുഖരക്ഷികൾ നടപടിയുമായി BJP രംഗത്ത് വരികയും ചെയ്തു. ഇന്ന് സഭ സമ്മേളിക്കുന്ന തൊട്ടു മുമ്പാണ് BJP വർക്കിംഗ് പ്രസിഡന്റ് JP നദ്ദ പ്രഗ്യയ്ക്കെതിരെ നടപടി സ്വീകരിക്കുന്നെന്ന കാര്യം വ്യക്തമാക്കിയത്. നിലവിൽ പ്രതിരോധ കാര്യങ്ങൾക്കുള്ള പാർലമെന്ററി സമിതിയിലെ അംഗമാണ് പ്രഗ്യാ സിംഗ് താക്കൂർ. ഇതിൽ നിന്ന് ഒഴിവാക്കുമെന്നാണ് ഇപ്പോൾ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. മാത്രവുമല്ല BJPയുടെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഇനി പ്രഗ്യാ സിംഗ് താക്കൂർ ഈ സഭാ സമ്മേളനം കഴിയുന്നതുവരെ പങ്കെടുക്കേണ്ടതില്ല എന്ന നിലപാടിലേക്കും BJP എത്തിച്ചേർന്നിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രഗ്യയ്ക്കെതിരെ നടപടികൾ ചർച്ച ചെയ്യാനായി BJP അച്ചടക്ക സമിതി പ്രഗ്യയ്ക്കെതിരായ നടപടി ചർച്ച ചെയ്യുമെന്ന് കൂടി അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് പ്രഗ്യയെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനുള്ള നീക്കത്തിലേക്കാണ് ഇപ്പോൾ BJP നീങ്ങുകയും ചെയ്യുന്നത്. ഇതാദ്യമായല്ല ഇത്തരം ഒരു പരാമർശം പ്രഗ്യാ സിംഗ് താക്കൂറിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വെയിൽ സിനിമയ്ക്ക് പിന്നാലെ മറ്റ് സിനിമകളുടെ ചിത്രീകരണവുമായും നടൻ ഷെയ്ൻ നിഗം സഹകരിക്കുന്നില്ല എന്ന ആരോപണം. ഉല്ലാസം എന്ന സിനിമയുടെ ഡബ്ബിങ്ങിനെത്താൻ കൂടുതൽ പണം വേണമെന്ന് ഷെയ്ൻ ആവശ്യപ്പെട്ടതായി ആരോപിച്ച് ശബ്ദരേഖ നിർമ്മാതാവ് പുറത്തുവിട്ടു. ഡബ്ബിങ്ങിനെത്തിയാൽ കരാർ വച്ചതിലും കൂടുതൽ തുക വേണമെന്നും അല്ലെങ്കിൽ സിനിമയുടെ ഡിജിറ്റൽ അവകാശം നൽകണമെന്നും ഷെയ്ൻ ആവശ്യപ്പെട്ടതായി പറയുന്നു. മാങ്കുളത്തല്ലോ 2 മണിക്കൂർ വിശ്രമിച്ചിട്ടോ അത് 6 മണിക്കൂർ അങ്ങനെ ഉള്ളൂ. നീ അഭിനയിച്ചില്ല പറയണല്ലോ, പക്ഷെ ഇതെല്ലാം സാധാരണ ഗതിയില്
ഒരു ആക്ടർ എടുക്കുന്ന എഫേർട്ട് അല്ല, ഞാൻ അതിന്റെ 10 മടക്കി എഫേർട്ട് എടുക്കണമെന്ന് ഞാൻ വളരെ കൃത്യമായിട്ട് അറിയാം. എനിക്ക് 100 പേര് നിനക്ക് വേണ്ടി കാത്തുക്കല്ലേ? അതായത് എനിക്ക് വേണ്ടി ആരും കാത്തിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇത്ര നാളെ കാത്തിക്കുന്ന കാര്യം. മഹാസുബൈർ നിർമ്മിക്കുന്ന കുർബാനയുടെ ചിത്രീകരണവും മുടങ്ങിയതായി നിർമ്മാതാക്കൾ ആരോപിച്ചു. ഇന്ന് വിഷയം സിനിമാ സംഘടനകൾ ചർച്ച ചെയ്യാനിരിക്കുകയാണ് പുതിയ വിവാദങ്ങൾ. എൻ ശ്രീനാഥ് ചേരുന്നു. ശ്രീനാഥ്, എന്തൊക്കെയാണ് പുതിയ പ്രശ്നങ്ങൾ? നേരത്തെ ഗെയിൽ സിനിമയുമായി ബന്ധപ്പെട്ട് ആ സിനിമയിൽ അഭിനയിക്കാൻ ഷെയ്ൻ നിഗം എത്താതിരുന്നത് വലിയ വിവാദമായിരുന്നു. അത് സംബന്ധിച്ച് നിർമ്മാതാക്കൾക്ക് പരാതി നൽകിയിരുന്നു. നിർമ്മാതാക്കളുടെ സംഘടനയും മറ്റ് സിനിമാ സംഘടനകളും ചേർന്ന് ആ വിഷയം ഇന്ന് ചർച്ച ചെയ്യാനിരിക്കുകയാണ്. പുതിയ രണ്ട് ശബ്ദരേഖകൾ പുറത്തു വന്നിരിക്കുന്നത്, അതിലൊന്ന് കുർബാനി ചിത്രത്തിൽ അഭിനയിക്കാൻ എത്തണമെന്നാവശ്യപ്പെട്ട് നിർമ്മാതാവ് മഹാസുബൈർ ഷെയ്നികത്തോട് സംസാരിക്കുന്ന ശബ്ദരേഖയാണ്. പക്ഷേ ഈ സിനിമയുടെ ചിത്രീകരണത്തിന് കൃത്യമായി എത്താൻ തയ്യാറല്ല എന്നാണ് ഷെയ്നികം നിർമ്മാതാവിനോട് പറയുന്നത്. തനിക്ക് മൂടുള്ളപ്പോഴേ എത്താൻ കഴിയൂ എന്നാണ് പറയുന്നത്. മറ്റൊന്ന് ഉല്ലാസം എന്ന സിനിമയുടെ ഡബ്ബിങ്ങിന് എത്താനായിട്ട് അധികം തുക ആവശ്യപ്പെടുന്നതാണ്. ആ സിനിമയ്ക്ക് ആ 30 ലക്ഷം രൂപ കരാറിലാണ് ആ സിനിമയിൽ ഷെയ്നികം അഭിനയിച്ചത്. ചിത്രീകരണം പൂർത്തിയായി കഴിഞ്ഞ് അതിന്റെ ഡബ്ബിങ്ങിന് എത്തണമെങ്കിൽ 15 ലക്ഷം രൂപ കൂടി വേണം എന്നാണ് ഷെയ്നികത്തിന്റെ ആവശ്യം. ഇത്തരത്തിൽ പണം നൽകാനാവില്ലെങ്കിൽ ചിത്രത്തിന്റെ ഏതെങ്കിലും ഒരു റൈറ്റ്, ഡിജിറ്റൽ റൈറ്റ് എങ്കിലും തനിക്ക് നൽകണം എന്ന് ഷെയ്നികം ആവശ്യപ്പെടുന്നുണ്ട്. ഏതായാലും ഷെയ്നികത്തിന്റെ ഈ പിടിവാശി മൂലം നിരവധി ചിത്രങ്ങളാണ് മലയാളത്തിൽ മുടങ്ങിക്കിടക്കുന്നത്. ശരി ശ്രീനാഥ്. തിരുവനന്തപുരത്ത് ബസ് ഡ്രൈവർമാരുടെ അഭ്യാസ പ്രകടനം. ടൂറിസ്റ്റ് ബസ് ഉടമകളുടെ സമ്മേളനത്തിനിടെയാണ് അപകടകരമായ രീതിയിൽ അഭ്യാസ പ്രകടനം നടത്തിയത്. പ്രകടനത്തിനിടെ ബസ് ഇടിച്ച് ജീവനക്കാരന് പരിക്കേറ്റു. അതിനിടെ ടൂറിസ്റ്റ് ബസ്സുകളുടെ നിയമലംഘനങ്ങൾ കണ്ടെത്താൻ ഓപ്പറേഷൻ തണ്ടർ എന്ന പേരിൽ പരിശോധന നടത്താൻ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചു. ഉമേഷ് ആയിരുന്നു. ഉമേഷ്, ഈ ദൃശ്യത്തിൽ തന്നെ ഒരാൾക്ക് പരിക്കേറ്റ് വീഴുന്നതായി കാണുന്നുണ്ട്, ഇടിച്ചു വീഴുന്നതായി കാണുന്നുണ്ട്. പരിക്കെങ്ങനെ സാരമുള്ളതാണോ? എങ്ങനെ എന്തായിരുന്നു ഇന്നിങ്ങനെ ഒരു അഭ്യാസ പ്രകടനത്തിനുള്ള സാഹചര്യം? കഴിഞ്ഞ മാസം, അതായത് ഒക്ടോബർ 12 ഓൾ കേരള ഡ്രൈവേഴ്സ് സേഫ്റ്റേഴ്സ് എന്ന സംഘടന, അതായത് AKDF എന്ന സംഘടന, തിരുവനന്തപുരത്ത് ഒരു മെഗാ മീറ്റ് സംഘടിപ്പിച്ചിരുന്നു. ടൂറിസ്റ്റ് ബസ്സുകളുടെ ഡ്രൈവർമാരുടെ സംഘടനയാണ് AKDF. ഈ സംഘടനയുടെ മെഗാ മീറ്റിനോടനുബന്ധിച്ച് നടത്തിയ അഭ്യാസ പ്രകടനങ്ങളുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളിലാണ് അപകടകരമായി വാഹനം ഓടിക്കുകയും ആ വാഹനം ഓടിച്ച് ഈ സംഘടനയുടെ അംഗമായ ഒരാളെ തന്നെ ഇടിച്ചു വീഴ്ത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഒക്ടോബർ 12 നടന്ന സംഭവത്തിൽ ഈ ഡ്രൈവറിന് അപകടം പറ്റിയത് സംബന്ധിച്ച് ഒരു പരാതികളോ ഒന്നും പോലീസിനെതിരെ ലഭിച്ചിരുന്നില്ല. എന്നാൽ അപകടം പറ്റിയ ആൾ സംഘടനയിലുള്ള ആളായതുകൊണ്ട് തന്നെ പുറത്ത് വെപ്പിക്കാതെ സംഘടനയ്ക്കുള്ളിൽ ഇത് പരിഹരിച്ച് പ്രശ്നപരിഹാരം ഉണ്ടാക്കുകയാണ് ചെയ്തത്. എന്നാൽ സംഭവം ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നതോടുകൂടി സംഭവം ഗൗരവമായി എടുക്കാനാണ് ഇപ്പോൾ ഗതാഗത വകുപ്പിന്റെ തീരുമാനം. സംബന്ധിച്ച പരിശോധനകൾ ആരംഭിക്കാനും ഈ വാഹന ഏതാണെന്ന് കണ്ടെത്തി വാഹനം ഓടിച്ച ആൾക്കെതിരെ നടപടിയെടുക്കാനും എല്ലാം ഇപ്പോൾ ഗതാഗത വകുപ്പ് ആലോചിക്കുന്നുണ്ട്. ഇതോടൊപ്പമാണ് ടൂറിസ്റ്റ് ബസ്സുകളുടെ നിയമലംഘനങ്ങൾ പൂർണ്ണമായി തടയാൻ വേണ്ടി ഓപ്പറേഷൻ തണ്ടർ എന്ന പേരിൽ ഒരു പരിശോധന കർശനമാക്കാനും തീരുമാനിച്ചിരിക്കുന്നത്. അത് ഇന്നു മുതൽ കർശനമാകും. ഇത്തരത്തിൽ ടൂറിസ്റ്റുകളെ കൊണ്ടുപോകുന്ന വാഹനങ്ങളും സ്കൂളുകളിൽ നിന്ന് ടൂറുകൾ പോകുന്ന വാഹനങ്ങളും ഇന്നു മുതൽ പരിശോധന നടത്തും. അനുവദിച്ചതിൽ കൂടുതൽ ലൈറ്റുകൾ ഉപയോഗിക്കുക, വലിയ ശബ്ദം പുറപ്പെടുവിക്കുന്ന ബോക്സുകൾ ഉപയോഗിക്കുക, ഇത്തരത്തിലുള്ള ലംഘനങ്ങൾക്കായിരിക്കും നിലവിൽ നടപടി സ്വീകരിക്കുക. ഇതോടൊപ്പം സ്കൂളുകളിൽ വാഹനം എത്തുമ്പോഴാണ് ഇത്തരത്തിൽ അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നത്. അത്തരത്തിൽ സ്കൂളുകളിൽ വാഹനം വിനോദസഞ്ചാരത്തിന് സ്കൂളുകളിൽ വാഹനം എത്തിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ അഭ്യാസ പ്രകടനങ്ങളോ മറ്റോ നടത്തുന്നുണ്ടോ എന്ന് പ്രത്യേകം പരിശോധിക്കാനും ഗതാഗത വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. കൊല്ലം കൊട്ടാരക്കര വെണ്ടാർ വിദ്യാധിരാജ സ്കൂളിൽ അപകടകരമായി അഭ്യാസ പ്രകടനം നടത്തിയ ബസ് കസ്റ്റഡിയിലെടുത്തു. ബസ് ഡ്രൈവർ രാജുവിനെ പുത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. വിനോദാണ് ചേരുന്നത്. വിനോദ്, എന്തൊക്കെയാണ് നടപടികൾ ഇപ്പൊ എടുത്തിട്ടുള്ളത്? ഗോപി, രഞ്ജുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുത്തൂർ പോലീസാണ് നടപടിയെടുത്തത്. കഴിഞ്ഞ ദിവസം തന്നെ ജില്ലാ പോലീസ് മേധാവി ഇത് സംബന്ധിച്ച് പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു. കർശന നടപടി ഉണ്ടാകണമെന്ന നിർദ്ദേശമാണ് നൽകിയത്. മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടിയും കഴിഞ്ഞ ദിവസം തന്നെ ഉണ്ടായി. ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളാണ് മോട്ടോർ വാഹന വകുപ്പിന്റേതായുള്ളത്. ഇത്തരത്തിൽ കർശനമായ നടപടി തന്നെ ഈ സംഭവത്തിൽ ഉണ്ടായിരിക്കുന്നു. 24 ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത്. അപകടകരമായ രീതിയിൽ സ്കൂൾ വളപ്പിൽ വാഹനം ഓടിക്കുന്ന സാഹചര്യം, ഡ്രൈവർ വിദ്യാർത്ഥികൾക്ക് വാഹനം വിട്ടുകൊടുക്കുകയായിരുന്നു. തുടർന്നാണ് ഇപ്പോൾ പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും നടപടി ഉണ്ടായിരിക്കുന്നത്. ഗോപി. ശരി വിനോദ്. കല്ലട ദീർഘ ദൂര യാത്രാ ബസ്സായ കല്ലടയിൽ യാത്രക്കാരിക്ക് നേരെ പീഡന ശ്രമം. പീഡിപ്പിക്കാൻ ശ്രമിച്ച കാസർഗോഡ് സ്വദേശി പിടിയിലായി. ഇന്ന് പുലർച്ചെ മലപ്പുറം കോട്ടയ്ക്കലിൽ വെച്ചായിരുന്നു സംഭവം.
എണീറ്റില്ലെന്നുണ്ടെങ്കിൽ നിന്റെ വിധിയാണ്, നീ എണീറ്റില്ല എന്നുണ്ടെങ്കിൽ നിന്റെ വിധിയാണ്. നീ എന്ത് അടിസ്ഥാനത്തിൽ നീ ഇപ്പൊ ഈ പണി ചെയ്തെന്നുള്ളത് നീ ഇപ്പൊ പറയണം. നീ നീ എന്ത് നീ കയ്യോടെ പിടിച്ചാ എന്താ വീട് എടുക്കോടാ? നീ തീർന്നു, നിന്റെ ജീവിതം തീർന്നു. നീ പോ, തീർന്നു, നീ എണീറ്റോ. നീ ആളിനെ മാറിപ്പോയടാ, നിനക്ക് നിനക്ക് ആള് മാറിപ്പോയടാ. മിണ്ടരുത്, മിണ്ടരുത്, നീ മിണ്ടരുത്, നിന്റെ അടുത്തും. എന്ത് പ്ലീസ്, നീ എന്ത് ചെയ്തെന്ന് പറ ഒന്നും നീ ചെയ്തില്ല. നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും, ഇനി ചെയ്തത് ഞാൻ പറയിപ്പിക്കും. നീ ഇപ്പൊ ചെയ്തതുമായി ജിഷാദ് ചേരുന്നു. ജിഷാദ്, എന്തൊക്കെയാണ് നടപടിയെടുത്തത് പോലീസ്? ഗോപി, പുലർച്ചെ 3 മണിക്കായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും മംഗലാപുരത്തേക്ക് പോവുകയായിരുന്ന ബസ്സിൽ യാത്രക്കാരിക്ക് നേരെ പീഡന ശ്രമം നടന്നത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ കാസർഗോഡ് കുടല് സ്വദേശി മുനവറിനെ കോട്ടകൽ പോലീസ് പിടികൂടിയിട്ടുണ്ട്. അല്പസമയത്തിനകം അറസ്റ്റ് നടപടികൾ പുരോഗമിക്കും. ബസ്സും ബാക്കി യാത്രക്കാരെയും പരാതിക്കാരെയും പോലീസ് വിട്ടയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രതിയായ കുടല് സ്വദേശി മുനവർ പോലീസ് കസ്റ്റഡിയിലാണ്. പരാതിയിൽ പറയുന്നത് കയ്യെത്തി തന്റെ ദേഹത്തേക്ക് പിടിക്കുകയായിരുന്നു എന്നാണ് പരാതിയിൽ പറയുന്നത്. കൊല്ലം സ്വദേശിയായ യുവതിയാണ് പരാതിക്കാരി. ഗോപി, ജിഷാദാണ് വിവരം നൽകിയത്. ഇടവേള. മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള ത്രികക്ഷി സർക്കാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഉപമുഖ്യമന്ത്രി സ്ഥാനം NCPക്കും സ്പീക്കർ പദവി കോൺഗ്രസിനുമാണ്. മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥ് അടക്കമുള്ള നേതാക്കൾ സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തും. സോണിയാഗാന്ധിയും രാഹുൽഗാന്ധിയും പങ്കെടുത്തേക്കില്ല. വൈകിട്ട് 6:40 ചരിത്രമുറങ്ങുന്ന ശിവാജി പാർക്കിൽ മഹാരാഷ്ട്രയുടെ 18-ാമത് മുഖ്യമന്ത്രിയായി ഉദ്ധവ് താക്കറെ സത്യപ്രതിജ്ഞ ചെയ്യുക. സത്യപ്രതിജ്ഞാ ചടങ്ങിന് മുന്നോടിയായി ഇന്നലെ വൈകിട്ട് YB ചവാൻ സെന്ററിൽ ചേർന്ന 3 പാർട്ടി നേതാക്കളുടെയും യോഗത്തിൽ മന്ത്രിസ്ഥാനം സംബന്ധിച്ച് തീരുമാനമായി. 43-അംഗ മന്ത്രിസഭയിൽ NCPക്ക് 16, ശിവസേനയ്ക്ക് 15, കോൺഗ്രസിന് 12 മന്ത്രിമാർ ഉണ്ടാകും. ഉപമുഖ്യമന്ത്രി സ്ഥാനം NCPക്കാണ്. സ്പീക്കർ പദവി കോൺഗ്രസിനും ഡെപ്യൂട്ടി സ്പീക്കർ പദവി NCPക്കും നൽകാനും യോഗം തീരുമാനിച്ചു. ഡൽഹിയിലെത്തിയ ആദിത്യ താക്കറെ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുമായും മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗുമായും കൂടിക്കാഴ്ച നടത്തി. ഇരുവരെയും ആദിത്യ സത്യപ്രതിജ്ഞാ ചടങ്ങിനെ ക്ഷണിച്ചു. എന്നാൽ സോണിയാഗാന്ധിയും രാഹുൽഗാന്ധിയും സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തില്ലെന്നാണ് സൂചന. മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥ് ചടങ്ങിനെത്തും. താക്കറെ കുടുംബത്തിൽ നിന്ന് ഇതാദ്യമായാണ് ഒരാൾ മുഖ്യമന്ത്രി പദത്തിൽ എത്തുന്നത്. അതിനിടെ 3 അംഗങ്ങളുള്ള ബഹുജൻ വികാസ് അഘാടി ത്രികക്ഷി സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ചു. ഇതോടെ സർക്കാരിനെ പിന്തുണയ്ക്കുന്ന MLAമാരുടെ എണ്ണം 169. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ഗ്രീൻ പ്രോട്ടോകോൾ കർശനമായി പാലിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവം. മത്സരാർത്ഥികളുടെ ബാഡ്ജ് മുതൽ മാലിന്യ ശേഖരണ ബക്കറ്റുകൾ വരെ ഇത്തവണ പരിസ്ഥിതി സൗഹൃദമാണ്. ഇവിടെ നിന്ന് തുടങ്ങാം. ഇതാണ് പാളവള്ളിക്കുട്ട. കലോത്സവ വേദിയിൽ കവുങ്ങിൻ പാളയ്ക്ക് എന്താ കാര്യം എന്ന് ചോദിക്കരുത്. ഇത്തവണ പാളയും ഓലയും വാഴനാരും ഒക്കെ വില പിടിച്ച സാധനങ്ങളാണ് ഇവിടെ. ഈ പാളക്കുട്ടയിലിട്ടാണ് മത്സരാർത്ഥികളുടെ നമ്പർ നറുക്കെടുക്കുന്നത്. ഇനി ചെസ്റ്റ് നമ്പർ ബാഡ്ജ് കാണാം. കവുങ്ങിൻ പാളയിലാണ് അതും ഒരുക്കിയിട്ടുള്ളത്. 28 വേദികൾക്ക് വേണ്ടി 1000-ലധികം കാർഡുകളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. തീർന്നില്ല, ഈ നമ്പറുകൾ വെക്കാനുള്ള സംവിധാനം കൂടി കാണണം. ഇതാണത്. വാഴനാര കൊണ്ട തരിക കെട്ടി അതിനു മുകളിൽ കലം വെച്ച് അതിനുള്ളിൽ മണ്ണ് നിറച്ച് മുളന്തണ്ടു വയ്ക്കും. ഇതിലാണ് ചെസ്റ്റ് നമ്പർ കൊളുത്തിയിടുന്നത്. സാധാരണ പ്ലാസ്റ്റിക്കിനേക്കാൾ ചിലവാണെങ്കിലും ചിലവിനേക്കാൾ പ്രാധാന്യം ഞങ്ങൾ കൽപ്പിക്കുന്നത് നമ്മുടെ പ്രകൃതിയും അതുപോലെ തന്നെ മറ്റ് ഈ മണ്ണിനെ സ്നേഹിക്കുന്ന ആളുകൾ എന്ന രീതിയിൽ. ഇത് നമുക്ക് കലോത്സവം കഴിഞ്ഞ് പോകുമ്പോൾ നമ്മുടെ നാട്ടിന് വലിയ രീതിയിൽ പ്രതികൂലമായി ബാധിക്കാത്ത രീതിയിൽ നമ്മുടെ ഈ സാധനങ്ങളിൽ ഉപയോഗിക്കണം എന്നാണ് ഞങ്ങളുടെ കാര്യം. മേളയിലെ മാലിന്യ ശേഖരണ കൊട്ടയാണിത്. ഓല കൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. 800-ലധികം കൊട്ടകളാണ് 28 വേദികളിലും ഒരുക്കിയിരിക്കുന്നത്. മടിക്കൈ മേൽക്കാവ് പൽപ്പസംഘമാണ് കലോത്സവ വേദിയിൽ ഇങ്ങനെ ഗ്രീൻ പ്രോട്ടോകോൾ സംവിധാനങ്ങൾ തയ്യാറാക്കിയത്. ഗ്രീൻ പ്രോട്ടോകോൾ നടപ്പാക്കുന്നതിനുള്ള പണച്ചെലവും മനുഷ്യാധ്വാനവും വളരെ കൂടുതലാണ്. പക്ഷേ അത് നൽകുന്ന സന്ദേശം മറ്റെല്ലാത്തിനേക്കാട്ടിലും വില മതിക്കുന്നതാണ്. കഞ്ഞങ്ങാട്ട് നിന്നും അഖിലോട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. 60-ാമത് സംസ്ഥാന കൗമാര കലാമേളയ്ക്ക് കാസർകോട്ട് തിരിതെളിഞ്ഞു. കല
വിഭജനത്തിന്റെ മതിലുകൾ തകർക്കുന്ന മഹോത്സവമാണെന്ന് കലോത്സവം ഉദ്ഘാടനം ചെയ്ത സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു. രാവിലെ 8 മണിക്കായിരുന്നു കലയുടെ കുടിയേറ്റം. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ജീവൻ ബാബു കലോത്സവ വേദിയിൽ പതാക ഉയർത്തി. തുടർന്ന് ഉദ്ഘാടനത്തിന് മുന്നോടിയായി സ്വാഗതഗാനം. സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ തിരിതെളിച്ചതോടെ മേളയ്ക്ക് ഔദ്യോഗിക തുടക്കം. മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ പ്രസംഗം ചുരുങ്ങിയ വാക്കുകളിൽ ഒതുക്കിയപ്പോൾ രാമേന്ദ്രൻ കടന്നപ്പള്ളി പാട്ടുപാടി സദസ്സിന്റെ കൈയടി തേടി. സിനിമാ താരം ജയസൂര്യ ചടങ്ങിൽ മുഖ്യാതിഥിയായി. വൻ ജനപങ്കാളിത്തത്തോടെയായിരുന്നു ഉദ്ഘാടന ചടങ്ങുകൾ. സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18, കോഴിക്കോട്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വ്യത്യസ്തമായ ഒപ്പനപ്പാട്ടുമായി തച്ചങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. സംസ്കൃത വരികൾക്ക് മാപ്പിളപ്പാട്ടിന്റെ ഈണം പകർന്നാണ് ഒപ്പന അവതരിപ്പിക്കുന്നത്. ഇന്ന് വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക പരിപാടിയിലാണ് സംസ്കൃത ഭാഷയിലെ ഒപ്പന വേദിയിലെത്തുന്നത്. രണ്ടര പതിറ്റാണ്ടിനു ശേഷം തുളുനാട്ടിലെത്തുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവം വ്യത്യസ്തമാക്കുവാനുള്ള ഒരുക്കത്തിലാണ് കാസർഗോട്ടുകാർ. ഇത്തരമൊരു വ്യത്യസ്ത ഒപ്പനയാണ് ഇവർ അണിയറയിൽ തയ്യാറാക്കിയിരിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായി സംസ്കൃത വരികൾക്ക് മാപ്പിളപ്പാട്ടിന്റെ ഈണവുമായി 300-ൽ പരം മൊഞ്ചത്തിമാർ ഒപ്പനയ്ക്ക് ചുവടുവയ്ക്കും. പന്ത്രണ്ട് മിനിറ്റുള്ള ഒപ്പനയിൽ കേരളത്തിന്റെ സംസ്കാരവും സൗഹൃദവുമാണ് പ്രതിപാദിക്കുന്നത്. നമ്മുടെ കേരളത്തിന്റെ ഒരു സാംസ്കാരികവും മറ്റ് ഭാഷാപരവുമൊക്കെയായ എല്ലാ തരത്തിലുള്ള പൈതൃകങ്ങളെക്കുറിച്ചും മതസൗഹാർദ്ദത്തെക്കുറിച്ചൊക്കെ ഒരു സന്ദേശം കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ നല്ലതെന്ന് ചിന്തിച്ചപ്പോഴാണ് നമ്മൾ മൂന്നുപേരും കൂടി ചേർന്നിട്ട് ഇങ്ങനെ ഒരു ആശയം സ്കൂളിൽ മറ്റും അവതരിപ്പിച്ചത്. ഒപ്പനയുടെ രചന നിർവഹിച്ചിരിക്കുന്നത് ഡോക്ടർ സുനിൽകുമാറും ആശയവും ആവിഷ്കാരവും സജീവൻ വെങ്ങാട്ടുമാണ് നിർവഹിച്ചിരിക്കുന്നത്. ക്യാമറമാൻ ഷാഫിക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18, കാഞ്ഞങ്ങാട്. കലോത്സവത്തിന്റെ പ്രധാന വേദിക്ക് മുന്നിൽ നിയമന അംഗീകാരം ലഭിക്കാത്ത അധ്യാപകരുടെ പ്രതിഷേധം. അധ്യാപകർ പ്രതീകാത്മക മരണം വരിക്കലും ഭിക്ഷാടന സമരവും നടത്തി. വിഎസ്എൻ റിപ്പോർട്ട്. സംസ്ഥാന കലോത്സവ വേദിക്ക് പ്രധാന വേദിയുടെ മുൻവശമാണ് ഇപ്പോൾ ഈ അധ്യാപകർ, ഏതാണ്ട് 300-ഓളം വരുന്ന അധ്യാപകർ ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. നിയമനം വൈകുന്നു എന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട ആരോപണം. നമുക്ക് അവരോട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാം. ഇങ്ങനെ ഒരു സമരം നടത്തേണ്ട ഒരു സാഹചര്യം എന്താണ്? ഞങ്ങള് 2016-17 മുതല് നിയമനം ലഭിച്ചിരിക്കുന്ന അധ്യാപകരാണ്. അപ്പം പിന്നെ സ്കൂളുകളില്, അതായത് കുട്ടികളുടെ വർധനവിനനുസരിച്ച് നിയമിക്കപ്പെട്ട അധ്യാപകർ തന്നെയാണ് ഞങ്ങള്. പക്ഷേ ഞങ്ങൾക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു അംഗീകാരം തരുന്നില്ല. കാരണം പിന്നെ സ്കൂളുകളിൽ പ്രൊട്ടക്റ്റഡ് ആയിട്ട് വരുന്ന അധ്യാപകരെ പിന്നെ 1:1 പ്രകാരം, അതായത് ഒരു പിന്നെ പ്രൊട്ടക്റ്റഡ് അധ്യാപകരെ നിയമിക്കുമ്പോഴും മാത്രമേ മാനേജ്മെന്റിന് ഒരു അധ്യാപകനെ നിയമിക്കാൻ പാടുള്ളൂ എന്നുള്ള നിലവാരത്തിലാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ നിലവിൽ ടീച്ചേഴ്സ് ബാങ്കിൽ ആളില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് നിയമനം തരുന്നതിൽ ഒരു തടസ്സവും ഗവൺമെന്റിനില്ല. ഞങ്ങളുടെ മുമ്പിൽ ആവശ്യത്തിലേറെ കുട്ടികളുണ്ട്, ഞങ്ങൾക്കും ഉണ്ട് കുടുംബങ്ങൾ. അപ്പം ഞങ്ങളെ അംഗീകരിക്കണം, ഞങ്ങളെ മുന്നോട്ട് പോകുവാനുള്ള, അതായത് നാളെയുടെ വാഗ്ദാനങ്ങളായ കുട്ടികൾക്ക് അറിവ് പകരുന്ന ഒരു അധ്യാപകരായ ഞങ്ങളോട് ഇത്ര അവഗണന ഗവൺമെന്റ് കാണിക്കാൻ പാടില്ല. അപ്പം ഞങ്ങൾക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകണം എന്നുള്ള ഒരു അപേക്ഷയായിട്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്.
ശബരിമലയിൽ ഇന്ന് 12 വിളക്ക്. വൃശ്ചികം പിറന്ന 12-ാം നാൾ മുതൽ മലയാളിയായ തീർത്ഥാടകർ സന്നിധാനത്തേക്ക് കൂടുതൽ എത്തുകയാണ് പതിവ്. പ്രശ്നരഹിതമായി മണ്ഡലകാലം ഒരാഴ്ച പിന്നിട്ടതോടെ തീർത്ഥാടകരുടെ എണ്ണത്തിലും വരുമാനത്തിലും ഗണ്യമായ വർധനവാണ് ഉണ്ടായത്. തുലാമാസം 1-ന് മാലയിട്ട് ശബരിമല വ്രതം ആരംഭിക്കുകയാണ് തെക്കൻ കേരളത്തിലെ പതിവ്. 12 വിളക്ക് നാളിൽ 41-ാൾ വ്രതം പൂർത്തിയാവും. ഇതോടെ സാധാരണഗതിയിൽ സന്നിധാനത്തേക്ക് ഭക്തജന പ്രവാഹവും ആരംഭിക്കും. പ്രശ്നസങ്കീർണമായ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇത്തവണ തീർത്ഥാടകരുടെ വരവിലും വരുമാനത്തിലും വലിയ വർധനമാണ് ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1,50,000 തീർത്ഥാടകരാണ് ഇതിനകം അയ്യപ്പനെ ദർശിച്ചു മടങ്ങിയത്. നല്ല രീതിയിലുള്ള തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു 10 ദിവസമായി, ഇപ്പോൾ 11-ാമത്തെ ദിവസത്തിലേക്കാണ് വൃശ്ചികത്തിന്റെ സീസണിൽ പോയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 10 ദിവസത്തെ കണക്ക് വരുമ്പോൾ തന്നെ ഏകദേശം 500,000-ത്തിലധികം ഭക്തർ ഇപ്പോൾ ദർശനം നടത്തി മടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് പോലീസിന്റെ കണക്കുകൾ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നെ നമുക്ക് ആവറേജ് നോക്കിക്കഴിഞ്ഞാൽ ദിവസം 50,000-ത്തിലധികം ഭക്തരാണ് വരുന്നത്. അത് തന്നെ വലിയ രീതിയിലുള്ള ഭക്തജന തിരക്കായിട്ട് തന്നെ ഇനി ദിവസങ്ങളിൽ വരും. മണ്ഡല മഹോത്സവ കാലത്തെ ആദ്യ 10 ദിവസത്തെ വരുമാനം 30 കോടി രൂപയോളം എത്തി. കഴിഞ്ഞ തവണ ഇത് 15 കോടി മാത്രമായിരുന്നു. ഭക്തർക്കായി ഒരുക്കിയിരിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങളിലും തീർത്ഥാടകർക്ക് കാര്യമായ അതൃപ്തിയില്ല. ന്യൂസ് 18 സന്നിധാനം. പത്മശ്രീ പുരസ്കാര ലബ്ധിക്ക് അയ്യപ്പന് കാണിക്കയുമായി ഡ്രമ്മർ ശിവമണി സന്നിധാനത്തെത്തി. അയ്യപ്പ ദർശനത്തിന് ശേഷം പതിവ് പോലെ തീർത്ഥാടകർക്ക് മുന്നിൽ നാദവിസ്മയം തീർത്തു. കറുപ്പുടുത്ത് ശരണം വിളിച്ച് 18-ാം പടിച്ച കുട്ടിയാണ് ശിവമണി സന്നിധാനത്തെത്തിയത്. അയ്യപ്പനെ തൊഴുത ശേഷം കാണിക്കവഞ്ചിയിൽ താളം പിടിച്ച് വരവറിയിച്ചു. ശബരിമലയിലേക്കുള്ള വരവിന് കണക്ക് സൂക്ഷിക്കാറില്ലെന്ന് ശിവമണി. പത്മശ്രീ പുരസ്കാരത്തിന് അയ്യപ്പന് നന്ദി. ഐ വോണ്ട് കീപ് അക്കൗണ്ട് വിത്ത് സ്വാമിജി. മൈ അയ്യപ്പ ഇസ് മൈ ഗുരു ആൻഡ് ഐ കം ടിൽ മൈ ലൈഫ് ആൻഡ് സ്വാമിസ് ബ്ലെസ്സിംഗ് ദിസ് ഇയർ സ്വാമി ഹസ് ഗിവൻ മീ പത്മശ്രീ. യുവതി പ്രവേശന വിധിയുടെ കോലാഹലങ്ങളെ തുടർന്ന് കഴിഞ്ഞ തവണ പ്രവേശനം വിലക്കിയ തിരുവരങ്ങിൽ ഇത്തവണ കുട്ടിക്കേറി. കീബോർഡിൽ പ്രകാശ് ഉള്ളേരി അകമ്പടിയേകി. ന്യൂസ് 18 സന്നിധാനം.